ശിവശങ്കറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടി എൻ ഐ എ ആദ്യം പ്രധാന വാർത്തകൾ സ്വർണക്കടത്ത് കേസിൽ എം ശിവശങ്കറോട് ചോദ്യം ചെയ്യൽ മൂന്ന് മണിക്കൂർ പിന്നിടുന്നു ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് ശിവശങ്കറിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ഉയർന്ന എൻ ഐ എ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത് പുലർച്ചെ ഒൻപത് പതിനഞ്ചിന് എൻ ഐ എക്ക് മുന്നിൽ ഹാജരായി ഉത്തരം പറയേണ്ടി വരിക പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഫൈസൽ ഫരീദിനെയും റബിൻസിനെയും കസ്റ്റംസും പ്രതി ചേർത്തു സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ല അടച്ചിടുന്നത് പ്രായോഗികമല്ലെന്ന് മന്ത്രിസഭായോഗം തിരുവനന്തപുരം നഗരത്തിൽ ലോക്ഡൌൺ നീട്ടില്ലെന്ന് മേയർ സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി വയനാട്ടിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ഏഴ് പേർക്ക് കോവിഡ് കോട്ടയം മുട്ടമ്പലത്ത് കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരം തടസ്സപ്പെടുത്തിയ കൌൺസിലർ ഉൾപ്പെടെ മുപ്പത് പേർക്കെതിരെ കേസ് ഓട്ടോകോൾ നിലനിൽക്കെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് കെ മുരളീധരൻ ആലുവയിൽ ആശുപത്രിയിലെ കോവിഡ് തിരക്ക് കാരണം ചികിത്സ കിട്ടാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ ആംബുലൻസിൽ മരിച്ചു കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ പോകുന്ന ചൈനീസ് ആപ്പുകളിൽ പബ്ജിയും വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നുണ്ടോ എന്ന പരിശോധന തുടരുന്നു ആപ്പുകൾക്ക് കൂടി നിരോധനം നിലവിൽ വന്നു രാജസ്ഥാനിൽ സർക്കാരും ഗവർണറും തമ്മിൽ പോര് തുടരുന്നു നിയമസഭ വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രിയോട് മതിയായ കാരണം ആവശ്യപ്പെട്ട് ഗവർണർ ബിജെപിയുടെയും സച്ചിൻ പൈലറ്റിന്റെയും നീക്കങ്ങൾ രാഷ്ട്രീയമായി നേരിട്ടാൽ മതിയെന്ന് കോൺഗ്രസ് സുപ്രീംകോടതിയിലെ ഹർജി സ്പീക്കർ പിൻവലിച്ചു തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് മൂന്നാം മണിക്കൂറിലേക്ക് കടന്നു എൻ പ്രത്യേക സംഘമാണ് കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് എൻ ഐ എ മുന്നിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബിനിലും രാഗിനും ചേരുന്നു ബിനിൽ എൻ നിന്ന് വിവരങ്ങൾ കിട്ടാൻ പ്രയാസമാണ് എങ്കിലും എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത് എന്ന് എന്ത് വിവരങ്ങൾ നൽകുവാൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എം സി ശിവശങ്കറനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളിലെ വ്യക്തതയാണ് ഇപ്പോൾ എൻ ഐ എ തേടുന്നത് അതിലൊന്ന് ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഈ പ്രതികൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായകമായ ഗൂഢാലോചന നടത്തിയത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ വെച്ചാണ് ആ അപ്പാർട്ട്മെൻറ്റ് ഈ പ്രതികൾക്ക് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് നൽകുന്നതിൽ ഇടനിലനിന്നത് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറിയായ എം സി ശിവശങ്കരനാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങൾ അവർ തേടുന്നു അതോടൊപ്പം തന്നെ ഈ ബാഗേജ് എത്തുന്നത് ജൂൺ മുപ്പതിനാണ് ജൂൺ ജൂലൈ അഞ്ചിനാണ് ഈ ബാഗേജ് തുറന്ന് ഇതിൽ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുക്കുന്നത് ഈ ദിവസങ്ങൾക്കിടയിൽ ഈ ബാഗേജ് വിട്ടുകെട്ടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഉന്നത സമ്മർദ്ദങ്ങൾ കസ്റ്റംസിൻ്റെ തിരുവനന്തപുരത്തെ എയർ കസ്റ്റംസ് ഇൻ്റലിജൻസിൽ ഉണ്ടായിരുന്നു ആ ഇടപെടലുകളിൽ ഏതെങ്കിലും തരത്തിൽ എം ശി വിശങ്കരൻ പങ്കാളിയായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഈ എൻ ഐ എ സംഘം എം വിശങ്കരനോട് ആരായുന്നത് നേരത്തെ ഉള്ള ചോദ്യം ചെയ്യലിൽ എം ശി വിശങ്കരൻ ഈ കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് സരിത്ത് സന്ദീപ് നായർ എന്നിവരുമായുള്ള സൗഹൃദവും അടുപ്പവും എല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ചോദ്യം ചെയ്തിൽ പ്രധാനമായും എൻ ഐ സംഘം പരിശോധിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം എം ശിവശങ്കറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ അത് ഈ സ്വർണക്കടത്തിന് പ്രതികൾക്ക് ഗുണകരമായി മാറിയിട്ടുണ്ടോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മനസ്സറിവ് എം ശിവശങ്കറിന് ഉണ്ടായിരുന്നോ അതോടൊപ്പം തന്നെ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിട്ടും എം അത് മറച്ചു പിടിക്കുന്ന ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ എം ശിവശങ്കർ സാധാരണ പൗരനല്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അതുതന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു കേസ് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നുവെങ്കിൽ അത് അദ്ദേഹം അത് തടയം ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മനസ്സറിവോ ക്രിമിനൽ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമോ ഉണ്ടോ എന്നത് സംബന്ധിച്ച നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ എൻ കൊച്ചി ഓഫീസിൽ നടത്തുന്നത് കൊച്ചി എൻ ഐ എസ് പി രാഹുൽ അതോടൊപ്പം തന്നെ എസ് പി എ കെ പി ഷോക്തലി അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി വൈ എസ് പി സി രാധാകൃഷ്ണൻപിള്ള തുടങ്ങി പ്രമുഖരായ അതല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട എൻ ഐ എ ഉദ്യോഗസ്ഥരാണ് ഈ എൻ ഐ എ ഓഫീസിലുള്ളത് അതോടൊപ്പം തന്നെ എൻ ഐയുടെ ഇവിടുത്തെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അത് ഒരു ഹൈടെക് ഇൻട്രോഗേഷൻ റൂം അടക്കമുള്ള വിപുലമായ സംവിധാനങ്ങളുള്ള ഓഫീസാണ് എൻ ഐ എയുടെ ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള എൻ ഐയുടെ ഐ ജി ആണ് ഇവരടക്കമുള്ള ആൾക്കാർ ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ മുഴുവൻ സമയവും മേൽനോട്ടം വഹിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ കോൺഫ് ടക്കമുള്ള വിപുലമായ സംവിധാനങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം തന്നെയുള്ള ഒരു ഓഫീസ് സമുച്ചയമാണിത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് എം ശിവശങ്കറിനെ രണ്ടാം വട്ടം ചോദ്യം ചെയ്യാൻ പ്രധാനമായും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സറിവോ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമോ ഉണ്ടെങ്കിൽ എം ശിവശങ്കറിന്റെ അറസ്റ്റ് ഉണ്ടാകും കൂടി ചേരുന്നുണ്ട് എൻ ഐ എ ഓഫീസിന് മുന്നിൽ നിന്ന് നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നു എന്ന കാര്യവും അതോടൊപ്പം തന്നെ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയതുമാണ് അറസ്റ്റ് ഉണ്ടാകുമോ എന്ന സംശയം ബലപ്പെടുവാൻ കാരണമായിട്ടുള്ളത് ഇതേക്കുറിച്ച് എന്തെല്ലാം പുതിയ വിവരങ്ങൾ നൽകുവാൻ കഴിയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത് അതായത് ഈ സരിത്ത് സ്വപ്ന ശിവശങ്കർ ഈ മൂന്ന് പേരും തമ്മിലായിരുന്നു അടുത്ത ബന്ധം ഉണ്ടായിരുന്നത് അതിൽ തന്നെ സരിത്ത് പറയുന്നു എല്ലാ കാര്യങ്ങളും ശിവശങ്കറിന് അറിയാമായിരുന്നു മറ്റു പ്രതികൾക്കൊപ്പം സെക്രട്ടേറിയറ്റിൽ ശിവശങ്കറിനെ കാണാനെത്തി ഈ രണ്ട് കാര്യങ്ങൾ സരിത്ത് പറയുന്നുണ്ട് സരിത്തിന്റെ മൊഴി ആത്യന്തികമായി അവസാനമായി ശിവശങ്കറിനെ പൂർണ്ണമായും എതിരാണ് അതേസമയം സ്വപ്ന പറയുന്നു തനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു എന്നാൽ സ്വർണ ക്കടത്തവോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ശിവശങ്കറിന് ബന്ധമുണ്ടായിരുന്നില്ല എന്ന തരത്തിലാണ് മൊഴി ഇത് രണ്ടും വൈരുദ്ധ്യമാണ് അതായത് ശിവശങ്കറിനെ സംബന്ധിക്കുന്ന ലിങ്കിൽ സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ശിവശങ്കറിനും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ട് ശിവശങ്കറിന്റെ മൊഴി നേരത്തെ മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ അതാണ് ഉണ്ടായത് ഒന്ന് മറ്റൊരു കാര്യം ഇത് ഇത്രയും അടുത്ത ബന്ധമാണെന്ന് പറയുമ്പോൾ എങ്ങനെ ഈ ക്രൈമിനെ കുറിച്ച് അറിയാതെ പോയി എന്നൊരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി ശിവശങ്കറിന് നൽകേണ്ടി വരും മറ്റൊന്ന് വിദേശയാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ ഫൈസൽ ഫരീദ് ഉൾപ്പെടെയുള്ളവരുടെ ആദിത്യം ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഏറെ നിർണായകമാണ് കൺസൈൻമെന്റ് വന്നത് ജൂൺ മുപ്പതിനാണ് അത് പിടികൂടുന്നത് ജൂലൈ അഞ്ചിനാണ് ഈ ദിവസങ്ങൾക്കിടയിൽ ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് പതിനാല് തവണയോളം സരിത്തമായി ശിവശങ്കർ സംസാരിച്ചതായുള്ള വിവരമുണ്ട് മണിക്കൂറുകളോളം ഈ സംസാരങ്ങൾ നീണ്ടിട്ടുണ്ട് അത് എന്തിനാണ് അത്രയും നേരം സംസാരിച്ചത് എന്നൊരു ചോദ്യമുണ്ട് മറ്റൊരു കാര്യം ഈ ഫ്ലാറ്റിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഈ ഡിജിറ്റൽ റെക്കോർഡിൽ നിന്ന് കുറേ ദൃശ്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ ശിവശങ്കറും ഉണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യമുണ്ട് മാത്രമല്ല ഈ സ്വപ്നയുടെ അടുത്ത് നിന്ന് ഫോൺ പിടിച്ചെടുത്തിരുന്നു അതിൽ ഫേസ് ആപ്പ് ലോക്ക് ഉപയോഗിച്ച് ഈ ഫോൺ തുറക്കുകയും അതിൽ ചില മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യായി കാണപ്പെടുകയും അത് റിട്രീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളടക്കം വച്ചുകൊണ്ടാണ് ഇപ്പോൾ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് എൻ സംഘം അതുകൊണ്ട് ആദ്യ അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തതുപോലെയല്ല ഇപ്പോഴത്തെ ചോദ്യം ചെയ്യും ശരി ബിനിലും രാഗിനുമാണ് വിവരങ്ങൾ നൽകിയത് സ്വർണ്ണക്കടത്ത് കേസിൽ മൂന്നാമത്തെ ചോദ്യം ചെയ്യലിനാണ് ശിവശങ്കർ വിധേയനാകുന്നത് അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് കരുതുന്ന ഇന്നത്തെ യാത്രയിൽ തിരുവനന്തപുരം മുതൽ കൊച്ചിയിലെ എൻ ഓഫീസ് വരെ മാധ്യമങ്ങൾ ശിവശങ്കറെ പിന്തുടർ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങാവുന്ന യാത്ര മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം വ്യാപിക്കാവുന്ന ചുവട് അതിനാൽ തന്നെ ദിവസങ്ങളാണ് ചാനൽ ക്യാമറകൾ പൂജപ്പുരയിലെ ശിവശങ്കറിന്റെ വീടിന് മുന്നിൽ കാത്തിരുന്നത് പുലർച്ചെ നാലരയോടെ പതിവ് പോലെ പിറകിലെ ഗേറ്റിലൂടെ സ്വന്തം കാറിൽ ശിവശങ്കർ ഇറങ്ങി ഡ്രൈവർക്ക് പുറമെ ഒരു ബന്ധുവും കൂടെയുണ്ടായിരുന്നു നാല് പോലീസ് വാഹനങ്ങളും അനുഗമിച്ചു മാധ്യമങ്ങളും പിന്നാലെ വലിയ വാഹനവ്യൂഹം രൂപപ്പെട്ടു കഴക്കൂട്ടം കഴിഞ്ഞതോടെ പോലീസ് വാഹനങ്ങൾ പിൻവാങ്ങി മിതമായ വേഗതയിൽ സഞ്ചരിച്ച ശിവശങ്കറിൻ്റെ വാഹനം അഞ്ചേകാലോടെ തിരുവനന്തപുരം അതിർത്തി പിന്നിട്ടു പിന്നെ കൊല്ലവും ആലപ്പുഴയും കഴിഞ്ഞ് ഒൻപത് ഇരുപതിന് കടവന്ത്രയിലെ എൻ ഐ എ ഓഫീസിലേക്ക് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചെവി കൊടുക്കാതെ ശിവശങ്കർ ഓഫീസിനകത്ത് കയറി ഇനി കാത്തിരിപ്പാണ് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി ഭീകരബന്ധം വരെ ആരോപിക്കപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാകുമോ ഇല്ലയോ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഫൈസൽ ഫരീദിനെയും റബിൻസിനെയും കസ്റ്റംസ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർത്തു കോടികളുടെ സ്വർണം ഇരുവരും ഗൾഫിൽ നിന്ന് കടത്തിയതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു കെ ടി റമീസിനെ എൻ ഐ എ കേസിൽ അഞ്ചാം പ്രതിയാക്കിയിട്ടുണ്ട് ബിജു പങ്കുചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബിജു നേരത്തെ ഫൈസൽ ഫരീദിനെ കേസിൽ പ്രതി ചേർത്തതാണ് ഇപ്പോൾ കസ്റ്റംസിന് എന്തെല്ലാം തെളിവുകളാണ് ഇയാൾക്കെതിരെ കിട്ടിയിട്ടുള്ളത് ഒന്ന് കസ്റ്റംസ് ഇന്ന് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുന്നതിനായിട്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഫൈസൽ ഫരീദിനും അതുപോലെ തന്നെ റബീ റബീൻസ് റബീൻസിനും നിർണായകമായ പങ്കുള്ളതായിട്ടാണ് കസ്റ്റംസ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി വന്ന സ്വർണം ഗൾഫിൽ നിന്ന് അയച്ചത് റബീൻസും ഫൈസൽ ഫരീദുമാണെന്ന് കസ്റ്റംസ് റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ റബീൻസ് ഏതാണ്ട് ഒരു കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വർണം കേരളത്തിലേക്ക് കൊണ്ടുവന്നതായി പ്രാഥമികമായി വിവരം അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് പറയുന്നു ഈ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടു പേർക്കുമെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു ഈ ജാമ്യമില്ലാ വാറണ്ടിൻ്റെ കോപ്പി ഇൻ്റർപോൾഡ് നൽകിയതിനു ശേഷം ഇവർക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കാനാണ് കസ്റ്റംസിൻ്റെ തീരുമാനം അതോടൊപ്പം തന്നെ ഈ കേസ് കസ്റ്റംസിൻ്റെ പിടിയിലായ റമീസിനെ അഞ്ചാം പ്രതിയാക്കിക്കൊണ്ട് എൻ ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിപുലമായ അന്വേഷണമാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടത്തുന്നത് ശരി ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ എൻ ഐ എക്ക് കൈമാറാനുള്ള നടപടി തുടങ്ങി ആവശ്യപ്പെട്ട ദൃശ്യങ്ങൾ മൊത്തമായി നൽകുന്നതിനു പകരം കൺട്രോൾ റൂം തന്നെ എൻ ഐ എക്ക് പരിശോധിക്കാനായി തുറന്നുകൊടുക്കാനാണ് ഇപ്പോഴത്തെ ആലോചന കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സെക്രട്ടേറിയറ്റിലെ നിരീക്ഷണ ക്യാമറകളുടെ ദൃശ്യങ്ങൾ തേടി എൻ ഐ എ ചീഫ് സെക്രട്ടറിയെ സമീപിച്ചത് അന്നാണ് എൻ ഐ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തതും ആദ്യം ജൂലൈ ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസത്തെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട എൻ ഐ എ പിന്നീട് ഒരു വർഷത്തെ ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു എൺപത്തിമൂന്ന് നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനും ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റാനും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് കണക്കിലെടുത്ത് ദൃശ്യങ്ങൾ സൂക്ഷിക്കുകയും മറ്റും ചെയ്യുന്ന സി സി ടി വിയുടെ കൺട്രോൾ റൂം തന്നെ എൻ ഐ എക്ക് തുറന്നുകൊടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇക്കാര്യം രേഖാമൂലം എൻ ഐ എ അറിയിക്കും ദൃശ്യങ്ങൾ എന്ന് നൽകണമെന്ന് എൻ ഐ എ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യം വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് അറിയിക്കാമെന്നാണ് എൻ ഐ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് നയതന്ത്ര ബാഗേജ് കസ്റ്റംസ് തടഞ്ഞ ശേഷം പ്രതികൾ സെക്രട്ടേറിയറ്റിലെത്തി എം ശിവശങ്കർ അടക്കമുള്ള ആരെങ്കിലും കണ്ടോ എന്നതിന് തെളിവ് തേടിയാണ് എൻ ഐ എ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഇത്തരം ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭിച്ചാൽ അത് സ്വർണ്ണക്കടത്ത് കേസിലെ നിർണായക തെളിവായി മാറും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല രോഗതീവ്ര മേഖലകളിൽ ശക്തമായി നിയന്ത്രണമെന്ന തീരുമാനം തുടരും മന്ത്രിസഭാ തീരുമാനം വീണ്ടും ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രായോഗികമല്ലെന്ന് സർവകക്ഷിയോഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ അടച്ചിടൽ നിർദ്ദേശം സർക്കാർ ഉപേക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ കാര്യമായ ചർച്ച നടന്നില്ല കോവിഡ് പ്രതിരോധത്തിൽ നിലവിലുള്ള സ്ഥിതി തുടരും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല പകരം രോഗവ്യാപന ക്ലസ്റ്ററുകൾ അടച്ചിടും സർക്കാർ ജീവനക്കാരുടെ ശമ്പളപരിഷ്കരണം പഠിക്കാൻ നിയോഗിച്ച ശമ്പള കമ്മീഷന്റെ കാലാവധി നാലു മാസത്തെ കൂടി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആറിനാണ് കെ മോഹൻദാസ് ഐ എ എസ് അധ്യക്ഷനായ പതിനൊന്നാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത് കമ്മീഷന്റെ കാലാവധി എട്ട് മാസം പിന്നിട്ടപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതൊന്ന് വരെ സമയം ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത് നിയമസഭയിൽ ധനബിൽ പാസാക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് നിയമഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവരാനും മന്ത്രിസഭ തീരുമാനിച്ചു ധന നിയമത്തിലെ നാലാം വകുപ്പിലെ സി ഉപവകുപ്പിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം എറണാകുളത്ത് ഇന്നൊരു കോവിഡ് മരണം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇടുക്കി സ്വദേശി സി വി വിജയനാണ് മരിച്ചത് ക്യാൻസർ രോഗബാധിതനായ ഇടുക്കി മമ്മട്ടിക്കാനം ചന്ദനപ്പുരയിടത്തിൽ സി വി വിജയൻ എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് വിജയനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് രാത്രി പതിനൊന്നരയോടെ മരണം സ്ഥിരീകരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ടായി വിജയന്റെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കും കോവിഡ് ന്യൂമോണിയ ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നാലു പേരുടെ സ്ഥിതി സങ്കീർണമായി തുടരുകയാണ് ആലുവ പാനായിക്കുളം കുന്നുകര ഇലഞ്ഞി സ്വദേശികളാണ് വെന്റിലേറ്ററിൽ കഴിയുന്നത് ജില്ലയിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച അറുപത്തിയൊന്ന് പേരിൽ അറുപത് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായത് അതേസമയം രോഗവ്യാപനം രൂക്ഷമായിരുന്ന ആലുവ കീഴ്മാട് ക്ലസ്റ്ററുകളിൽ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ മുപ്പത്തിയാറാം ഡിവിഷൻ കണ്ടെയ്ൻമെന്റ് സോണാക്കി അൻപത്തിരണ്ടാം ഡിവിഷൻ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കി കോർപ്പറേഷനിലെ അൻപതാം ഡിവിഷനിൽ ചമ്പക്കര മാർക്കറ്റ് ഒഴികെയുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി ആലപ്പുഴ പട്ടണക്കാട് ചികിത്സയിലിരിക്കെ മരിച്ച വയോധികന് കോവിഡ് സ്ഥിരീകരിച്ചു പട്ടണക്കാട് മൂന്നാം വാർഡ് ചാലുങ്കൽ ചക്രപാണിയുടെ മരണശേഷം നടത്തിയ സവപരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചക്രപാണി കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ചത് കോവിഡ് ബാധിച്ചു മരിച്ചയാളുടെ സംസ്കാരം തടഞ്ഞ കോട്ടയത്തെ ബി ജെ പി കൗൺസിലർക്കെതിരെ കേസ് മുട്ടമ്പലം വാർഡ് കൗൺസിലർ ടി എൻ ഹരികുമാറിനും കണ്ടാലറിയാവുന്ന മുപ്പത് പേർക്കുമെതിരെയാണ് പകർച്ചവ്യാധി നിയന്ത്രണ നിയമം അനുസരിച്ച് കേസെടുത്തത് പ്രദേശവാസികളുടെ എതിർപ്പ് മറികടന്ന് അർദ്ധരാത്രിയിലാണ് സംസ്കാരം നടത്തിയത് കോട്ടയം നഗരസഭയിലെ ലൂർദ് വാർഡ് കൗൺസിലർ ടി എൻ ഹരികുമാറിനും കണ്ടാലറിയാവുന്ന പകർച്ചവ്യാധി നിയന്ത്രണ കേസ് ഹരികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദേശവാസികൾ സംസ്കാരം നടത്താനുള്ള നീക്കം തടഞ്ഞത് വൈദ്യുതി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുകയിൽ നിന്നും ചാരത്തിൽ നിന്നും രോഗം പകരുമെന്ന വാദമുയർത്തിയായിരുന്നു പ്രതിഷേധം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ മുട്ടമ്പലത്ത് സംസ്കാരം നടത്തില്ലെന്ന് പ്രതിഷേധക്കാരെ അറിയിച്ചു ഇതോടെ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി എന്നാൽ രാത്രി പത്തരയോടെ തന്ത്രപരമായി പ്രത്യേക ആംബുലൻസിൽ മൃതദേഹം എത്തിച്ച് പതിനൊന്ന് മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്തി പ്രദേശവാസികൾ എതിർപ്പ് ഉയർത്തിയെങ്കിലും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നതിനാൽ സംഘർഷാവസ്ഥയിലേക്ക് പോയില്ല വിഷയത്തെ ചൊല്ലി രാഷ്ട്രീയ പോരും തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്നും എം എൽ എ അതിന് കൂട്ടുനിന്നുവെന്നും സി പി എം ആരോപിച്ചു എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ജാഗ്രത കുറവുണ്ടായി എന്ന് തിരുവനന്തപുരം രാധാകൃഷ്ണൻ പ്രതികരിച്ചു അവിടെ തക്കം വന്നത് റിപ്പീറ്റഡായി ഇനിയും കൊണ്ടിരുമോ എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലാതെ ഈ വന്ന് ഒരു ഡെഡ് ബോഡി അടക്കുന്നതിനെ കുറിച്ച് തക്കമേ ഇല്ല കോവിഡ് കേസുകൾ അനുദിനം വലിയ ആശങ്കയാണ് നഗരപരിധിയിൽ ഉയർത്തുന്നത് ന്യൂസ് ആലുവ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് പരാതി ശ്വാസം മുട്ടലും കടുത്ത പനിയും കാരണം ആശുപത്രിയിൽ എത്തിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ അരമണിക്കൂറിലധികം ആംബുലൻസിൽ കിടക്കേണ്ടി വന്നുവെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ഉടൻ രോഗിയെ പരിശോധിച്ചെന്നും കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ആലുവ പുളിഞ്ചോട് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിജയൻ മരിച്ച സംഭവത്തിൽ ആലുവ താലൂക്ക് ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പരാതി ഉയരുന്നത് കടുത്ത പനിയും ശ്വാസമുട്ടലിനെയും തുടർന്ന് രാവിലെ ഒൻപതേ പതിനഞ്ചിനാണ് ആംബുലൻസിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അരമണിക്കൂറിലേറെ രോഗി ആംബുലൻസിൽ കിടന്നെങ്കിലും ആശുപത്രിയിലേക്ക് കയറ്റാൻ കൂട്ടാക്കിയില്ലെന്ന് ഡ്രൈവർ പറയുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ രോഗി അകത്തു കയറ്റൂവെന്നായിരുന്നു ജീവനക്കാരുടെ ആദ്യ പ്രതികരണം പി പി എ കിറ്റ് ഉൾപ്പെടെ ധരിച്ച ആശുപത്രി ജീവനക്കാർ എത്തുമ്പോഴേക്കും രോഗി മരിച്ചിരുന്നു ആംബുലൻസിലേക്ക് നടന്നു കയറിയ രോഗിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൃത്യമായി ചികിത്സ ഉറപ്പാക്കാത്തതാണ് ജീവൻ നഷ്ടമാക്കാൻ കാരണമെന്ന് ഡ്രൈവർ വിമർശനം ഉന്നയിച്ചു വണ്ടിയിൽ നടന്നു വന്ന കേട്ട് ആയിരുന്നു പല വണ്ടിക്കാരും ആംബുലൻസിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കാൻ തയ്യാറാവുന്നില്ല നോക്കാൻ പോലും അതേസമയം ഒൻപത് നാല്പത്തിയഞ്ചിനാണ് രോഗി ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം ഫീവർ ഫീവർ വിട്ടു ഉള്ളതുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുമ്പോഴും രോഗികൾക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് വടക്കൻ കേരളത്തിലും കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ് എന്നാൽ സമ്പർക്ക വ്യാപനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് അധികൃതർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് വടകര കൊയിലാണ്ടി നഗരസഭകളും കണ്ടെയ്ൻമെൻറ്റ് സോണാണ് എന്നിട്ടും രോഗവ്യാപനത്തിന് കുറവില്ലെന്നത് അധികൃതരെ അലോസരപ്പെടുത്തുകയാണ് മലപ്പുറത്ത് കെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കരിപ്പൂരിൽ നിന്ന് പ്രവാസികൾക്കായി സർവീസ് നടത്തിയ മലപ്പുറം ഡിപ്പോയിലെ കൊണ്ടോട്ടിക്കാരനായ ഡ്രൈവർക്കാണ് കോവിഡ് പോസിറ്റീവായത് വയനാട് തവിഞ്ഞാലിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ഏഴുപേർക്ക് രോഗം സ്ഥിരീകരിച്ചു കൂടുതൽ പേരിൽ ലക്ഷണങ്ങൾ പ്രകടമെന്നാണ് സൂചന കണ്ണൂർ നീർച്ചാലിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഏഴുപേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കോഴിക്കോട്ട് നിന്നെത്തിയവരിൽ നിന്നാണ് രോഗം പകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം കോവിഡ് ക്ലസ്റ്ററിൽപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡിന് പുറമേയുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്കും ക്രമീകരണം ഏർപ്പെടുത്തി തലശ്ശേരിയിൽ എസ് ഐക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ഡിവൈഎസ്പി അടക്കം മുപ്പത് പോലീസുകാർ ക്വാറന്റീനിൽ പോയി കാസർഗോഡിന്റെ മഞ്ചേശ്വരം ബദിയടുക്ക മീഞ്ച കുമ്പള ചെങ്കള പഞ്ചായത്തുകളിൽ രോഗവ്യാപനം രൂക്ഷമാവുകയാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ച എല്ലായിടത്തും ജില്ലാ ഭരണകൂടങ്ങളും പോലീസും നിയന്ത്രണം കടുപ്പിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണെങ്കിലും നഗരത്തിൽ പൂർണ്ണമായ ലോക്ക്ഡൗൺ തുടരില്ല ലോക്ക്ഡൌൺ അവസാനിച്ചാൽ കണ്ടെയ്ൻമെന്റ് സോണിൽ മാത്രം അടച്ചിടൽ തുടരുമെന്ന് മേയർ കെ ശ്രീകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു എന്നാൽ രോഗം വ്യാപിക്കുന്ന കൊല്ലം ജില്ലയിൽ ഇന്നുമുതൽ ഗതാഗത നിയന്ത്രണം നടപ്പാക്കി തുടങ്ങി തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം തീരപ്രദേശത്തും നഗരഗ്രാമ മേഖലകളിലും രൂക്ഷമാകുന്നതിനിടെ ആദിവാസി മേഖലയിലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നഗരത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നാളെ അവസാനിക്കുന്നത് എന്നാൽ പൂർണമായ അടച്ചിടൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പാക്കുന്ന തീരദേശത്തും കണ്ടെയ്ൻമെന്റ് സോണിലും മാത്രമാകുമെന്ന് മേയർ കെ ശ്രീകുമാർ പറയുന്നു നഗരം ഒട്ടാകെ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിന്നെ കടക്കേണ്ട കാര്യമില്ല രോഗവ്യാപനം കൂടിയ സ്ഥലങ്ങൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് നിലനിർത്തിയിട്ടുണ്ട് ബാക്കി സ്ഥലങ്ങളിൽ രോഗവ്യാപനം തടയുന്നതിനുമുള്ള പിന്നെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഒഴിവാക്കുക രൂപത്തിൽ തടയുക എന്നുള്ളതാണ് രോഗവ്യാപനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിലവിൽ അനുവദനീയമായ കടകൾക്ക് പുറമേ ഏതൊക്കെ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും അനുവദിക്കണം സമയക്രമീകരണം തുടങ്ങിയവ ജില്ലാ ഭരണകൂടം നിശ്ചയിക്കും ഹോട്ടൽ തുറക്കുന്നതിലും പൊതുഗതാഗതം ഓടിക്കുന്നതിലും സർക്കാർ നിർദ്ദേശം പ്രധാനമാണ് അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായ കൊല്ലത്ത് കടുത്ത നിയന്ത്രണങ്ങൾ നടപ്പാക്കുകയാണ് ഒറ്റയക്ക നമ്പറുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസം മാത്രമേ നിരത്തിലിറങ്ങാൻ സാധിക്കൂ ഇരട്ടയക്ക നമ്പറുള്ള വാഹനങ്ങൾ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ നിരത്തിലിറങ്ങാം കൊല്ലത്ത് കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണം കൂടുകയാണ് പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം പതിനാല് ലക്ഷം കടന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേർക്ക് കോവിഡ് ബാധിച്ചു കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഹൈ ത്രൂ പരിശോധനാ സംവിധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പുതിയ കേസുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർദ്ധനവ് ഇതോടെ കോവിഡ് രോഗികളുടെ എണ്ണം പതിനാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തിമൂന്നായി ഉയർന്നു എഴുന്നൂറ്റിയെട്ട് മരണവും കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്നായി പോസിറ്റീവ് ആകുന്നവരുടെ തോത് പത്ത് ശതമാനമായി ഉയർന്നു രോഗമുക്തരാകുന്നവരുടെ എണ്ണം ഒൻപത് ലക്ഷം കടന്നു ഇതോടെ രോഗമുക്തി നിരക്ക് അറുപത്തിനാല് ശതമാനമായി കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ത്രിപുരയിൽ മൂന്ന് ദിവസത്തെ ലോക്ക്ഡൌൺ നടപ്പിലാക്കി സിക്കിം ലോക്ക്ഡൌൺ ഓഗസ്റ്റ് ഒന്ന് വരെ നീട്ടി പശ്ചിമബംഗാളും ലോക്ക്ഡൌൺ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് കോവിഡ് മരണങ്ങൾ കുറയ്ക്കുന്നതിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഡൽഹി മികച്ച മുന്നേറ്റം നടത്തി മരണനിരക്കിൽ നാൽപ്പത്തിനാല് ശതമാനത്തിന് കുറവാണ് ഉണ്ടായിരിക്കുന്നത് കോവിഡ് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഹൈ പുട്ട് സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് നാല് മുപ്പതിന് നിർവഹിക്കും ഐ സി നോയിഡ മുംബൈ കൊൽക്കത്ത ലാബുകളിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ലാബുകളിൽ ദിവസേന പതിനായിരം പരിശോധനകൾ നടത്താൻ കഴിയും ഇതുവഴി രോഗവ്യാപനം കണ്ടെത്തി മുൻകൂട്ടി തടയാൻ കഴിയുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു വീഡിയോ കോൺഫറൻസ് മുഖേന നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് ഇരമ്പിയെത്തുന്നു വാർത്ത ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നാൽപ്പത്തിയേഴ് ചൈനീസ് ആപ്പുകൾ കൂടി നിരോധിച്ചു പബ്ജി ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ആപ്പുകൾക്കെതിരെ കൂടി നടപടിക്കൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ചൈനീസ് ബന്ധമുള്ള ഈ ആപ്പുകൾ ഡേറ്റ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് കേന്ദ്രം ടിക്ടോക്ക് ഉൾപ്പെടെ നേരത്തെ നിരോധിച്ച അമ്പത്തിയൊമ്പത് ആപ്പുകളുടെ ക്ലോൺ പതിപ്പുകളായ നാൽപ്പത്തിയേഴ് ചൈനീസ് ആപ്പുകളെയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ആപ്പുകൾ നിരോധിച്ച ശേഷവും ക്ലോൺ പതിപ്പുകൾ പ്ലേ സ്റ്റോറിൽ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി കൂടുതൽ ആപ്പുകളെ നിരോധിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഗെയിം ആപ്ലിക്കേഷനുകളിൽ ഒന്നായ പബ്ജി ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ആപ്പുകളാണ് ഈ പട്ടികയിലുള്ളത് ചൈനീസ് ഇന്റർനെറ്റ് കമ്പനിയായ ടെൻസെൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് പബ്ജി പബ്ജിയെ കൂടാതെ സിലി അലി എക്സ്പ്രസ് റസ്സോ യു ലൈക്ക് ലുഡോ വേൾഡ് തുടങ്ങിയ ആപ്പുകളാണ് പട്ടികയിലുള്ളത് ഈ ആപ്പുകൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്നുണ്ടോ എന്നും വ്യക്തി സ്വകാര്യത എന്നും കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ സൂക്ഷ്മമായി ഇത്തരത്തിൽ ഉടൻ വൃത്തങ്ങൾ അറിയിച്ചു ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തിന് പിന്നാലെയാണ് ചൈനീസ് ആപ്പുകൾക്കെതിരെ മാതൃഭൂമി ന്യൂസ് ഡൽഹി രാജസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധി കൂടുകയാണ് വിമത കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെയുള്ള അയോഗ്യതാ നോട്ടീസിൽ നടപടിയെടുക്കരുതെന്ന ഉത്തരവിനെതിരെ നൽകിയ ഹർജി സ്പീക്കർ സി പി ജോഷി സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചു നിയമസഭ വിളിച്ചു ചേർക്കണം എന്ന സർക്കാരിന്റെ ആവശ്യമടങ്ങുന്ന ഫയൽ ഗവർണർ കൽരാജ് വിമത കോൺഗ്രസ് എം എൽ എ മാർക്കെതിരായ നടപടി വിലക്കിയതിനെതിരെ നൽകിയ ഹർജി സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കെ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചുകൊണ്ട് രാജസ്ഥാൻ ഹൈക്കോടതി മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതായി സ്പീക്കർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് സ്പീക്കർ സി പി വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു മുപ്പത്തിയൊന്നിന് വിളിച്ചേർക്കണമെന്നാവശ്യപ്പെട്ട് അശോക് ഗെലോട്ട് സർക്കാർ കൈമാറിയ ഫയലാണ് ഗവർണർ മടക്കിയത് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടിയാണ് ഗവർണർ കൽരാജ് മിശ്ര ഫയൽ മടക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തങ്ങളുടെ ആറ് എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നതിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് ബി എസ് പി ഹൈക്കോടതിയെ സമീപിച്ചു ബി എസ് പി എം എൽ എമാരോട് അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ നിർദ്ദേശിച്ച പാർട്ടിയുടെ ദേശീയ നേതാവ് സതീഷ് ചന്ദ്ര മിശ്ര വിപ്പ് നൽകി മാതൃഭൂമി ന്യൂസ് ഡൽഹി ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള അഞ്ച് റഫാൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് പുറപ്പെട്ടു ബുധനാഴ്ച റഫാൽ വിമാനങ്ങൾ എത്തും ഒരാഴ്ചക്കകം റഫാൽ വിമാനങ്ങൾ പ്രവർത്തന സജ്ജമാകുമെന്ന് മെറിഗ്നാക്കിൽ നിന്നും അഞ്ച് റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റുമാർ തന്നെയാണ് വിമാനങ്ങൾ പറത്തുന്നത് വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളിൽ പൂർണ്ണ പരിശീലനം ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ട് ഫ്രഞ്ച് വിമാനങ്ങളും ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഏഴായിരത്തി കിലോമീറ്റർ ദൂരം റഫാൽ വിമാനങ്ങളെ അനുഗമിക്കും വിമാനങ്ങൾ ഇന്ന് രാത്രി അബുദാബിക്ക് സമീപം അൽദാഫ്രയിലെ ഫ്രഞ്ച് വ്യോമതാവളത്തിൽ എത്തും ഇന്ധനം നിറച്ച ശേഷം ചൊവ്വാഴ്ച യാത്ര തിരിക്കുന്ന വിമാനങ്ങൾ ബുധനാഴ്ച ഹരിയാനയിലെ അംബാലയിലെത്തും ഇന്ത്യൻ വ്യോമസേനയുടെ ഗോൾഡൻ ആരോസ് എന്ന പതിനേഴാം സ്ക്വാഡ്രനാണ് റഫാൽ വിമാനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് റഫാൽ യുദ്ധവിമാനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിന്യസിക്കാൻ സജ്ജമാണെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു ആഗസ്റ്റ് ഇരുപതിന് റഫാൽ യുദ്ധവിമാനങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും റഫാൽ വിമാനങ്ങളെ ലഡാക്കിൽ വിന്യസിക്കുമെന്നാണ് സൂചന മാതൃഭൂമി ന്യൂസ് ഡൽഹി ഇടവേള മാതൃഭൂമി മീഡിയ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തേക്കുള്ള പ്രവേശനം തുടങ്ങി പി ജി ഡിപ്ലോമ ഇൻ പ്രിന്റ് ആൻഡ് ഡിജിറ്റൽ മീഡിയ പി ജി ഡിപ്ലോമ ഇൻ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഒൻപത് എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാം സംസ്ഥാന സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് അഞ്ചിന് തുടങ്ങാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനമെടുത്തു കോവിഡ് സഹായമായി നൽകിയത് അടങ്ങിയ കിറ്റായിരുന്നുവെങ്കിൽ ഓണത്തിന് പതിനൊന്ന് ഇനങ്ങളാണ് ഉള്ളത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണക്കിറ്റിന്റെ വിതരണം മൂന്ന് ഘട്ടമായാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ച് മുതൽ വരെ മുൻഗണനാ വിഭാഗത്തിന് റേഷൻ കടകൾ മുഖേന കിറ്റ് നൽകി തുടങ്ങും പതിനഞ്ച് മുതൽ വരെ മുൻഗണന ഇതര നീലക്കാടുകാർക്കും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വെള്ളക്കാടുകാർക്കുമാണ് ഓണക്കിറ്റ് വിതരണം എൺപത്തിയെട്ട് ലക്ഷം കാർഡുടമകൾക്ക് കോവിഡ് സഹായമായി നൽകിയ പതിനാറിന് കിറ്റിനോളം വലുതല്ല ഓണത്തിന് ഒരു കിലോ വീതം പഞ്ചസാര ശർക്കര അര കിലോ വീതം പയർ വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് പതിനൊന്നിന് ഓണക്കിറ്റിൽ പ്രധാനമായി ഉള്ളത് അഞ്ഞൂറ് രൂപ വില മതിക്കുന്ന കിറ്റാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു കിറ്റ് നൽകുന്നതിനുണ്ടാകുന്ന നാനൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവ് ബജറ്റ് വിഹിതമായി അനുവദിക്കും മുപ്പത്തിയഞ്ച് ലക്ഷം വരുന്ന മുൻഗണനാ കാടുകാർക്ക് കേന്ദ്ര സർക്കാർ നവംബർ വരെ സൗജന്യ അരി നൽകുന്നതിനാൽ അൻപത് ലക്ഷം മുൻഗണനാ ഇതര കാടുകാർക്ക് സംസ്ഥാനം ഓണത്തിന് അരി നൽകും മുപ്പത്തിരണ്ടായിരം മെട്രിക് ടൺ അരി ഇതിനായി വില നൽകി എഫ് സിയിൽ നിന്ന് സംഭരിക്കും വെള്ള നീല കാടുമകൾക്ക് കിലോ പതിനഞ്ച് രൂപ നിരക്കിൽ പത്ത് കിലോ അരിയാണ് ഓണത്തിന് നൽകുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് പൊതുവിതരണ വകുപ്പ് സംഭരിക്കുന്നത് അതിനാൽ മുപ്പത്തിയാറ് ദശാംശം എട്ട് കോടി രൂപ അധിക ബാധ്യത സർക്കാരിനുണ്ടാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ചില വാർത്തകൾ ചുരുക്കത്തിൽ കേരളത്തിൽ ഇതുവരെ പെയ്ത കാലവർഷം കുറവ് ഓഗസ്റ്റ് ആറ് വരെ സംസ്ഥാനത്ത് ശരാശരിയിലോ അതിൽ കൂടുതലോ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്വർണത്തിന് ആഭ്യന്തര രാജ്യാന്തര വിപണികളിൽ റെക്കോർഡ് വില ഗ്രാമിന് അറുപത് രൂപ കൂടി നാലായിരത്തി രൂപയായി ഒരു പവന് മുപ്പത്തി രൂപയാണ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ രാജിവെക്കാൻ കാരണം കേന്ദ്ര സർക്കാർ നടപടികളെന്ന് വെളിപ്പെടുത്തൽ ആർ ബി ഐയുടെ സ്വതന്ത്രാധികാരം തകർത്തതാണ് പട്ടേലിന്റെ രാജിക്ക് വഴിവെച്ചതെന്ന് മുൻ ഡെപ്യൂട്ടി ഗവർണർ വിരൽ ആചാര്യ പുതിയ പുസ്തകത്തിൽ പറയും യു എ പി എ കേസുകൾ ഉള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു നാൽപ്പത്തിനാല് കേന്ദ്ര സംസ്ഥാന നോഡൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് പട്ടിക കെ ഫോൺ പദ്ധതിയിലെ ശിവശങ്കറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ബിജെപി പദ്ധതിയിൽ കൊറിയൻ വിലാസമുള്ള ചൈനീസ് കമ്പനിയുടെ സാന്നിധ്യം നിയമവിരുദ്ധമാണ് ടെൻഡർ തുക കൂട്ടി നൽകിയത് നിയമപരമായല്ലെന്ന് എം ടി രമേശ് ആരോപിച്ചു